പമ്പാടി രാജനെ ഇപ്പോൾ നീരിന് ശേഷം കാണുമ്പോൾ എങ്ങനെയുണ്ട്? രാജനെ 20 വർഷമായിട്ട് എനിക്ക് വളരെ അടുത്തറിയാവുന്ന രാജനെയാണ്. പക്ഷെ ഞാൻ നമസ്കാരം. വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ മാണിക്യം പാമ്പാടി രാജൻ നീരാടുന്ന പാമ്പാടി കുറ്റിക്കൽ വത്തിക്കൻ തോട് ഇപ്പോൾ ജലസമൃദ്ധമാണ്. ഗജവീരൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രധാന രഹസ്യങ്ങളിലൊന്ന് ഈ തോട്ടിലെ കുളിയാണ്. മതപ്പാട് കാലം കഴിഞ്ഞ് എല്ലാ ദിവസവും ഇപ്പോൾ രാജനെ വത്തിക്കാൻ തോട്ടിൽ കുളിപ്പിക്കുവാൻ കൊണ്ടുവരുന്നുണ്ട്. ഗജവീരൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാമ്പാടി രാജൻ്റെ 125-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. കഴിഞ്ഞ ദിവസം കാലു വയ്യാതിരിക്കുന്ന ലീലാമ്മ ചേച്ചിയെ രാജൻ കാണാനെത്തിയ വീഡിയോ 3 ദിവസം കൊണ്ട് 300,000 പേർ കാണുകയുണ്ടായി. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ വത്തിക്കാൻ തോട്ടിലെ ജലനിരപ്പ് ഉയരുകയും ഇവിടെയുള്ള സമീപ പ്രദേശങ്ങളിലെ വീടുകളുൾപ്പെടെ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. മേഘസ്ഫോടനം എന്ന ഒരു പ്രത്യേക പ്രതിഭാസമായിരുന്നു ഇതിന് പിന്നിൽ. ശക്തമായ മഴ മൂലമുണ്ടായ വെള്ളപ്പൊക്കമായതിനാൽ മഴ ശമിച്ചപ്പോൾ വെള്ളവും കുറഞ്ഞു. വത്തിക്കാൻ തോട്ടിലെ ഒഴുക്ക് വെള്ളത്തിൽ 4-5 മണിക്കൂർ നീണ്ട തേച്ചൊരച്ച് കുളിയാണ് രാജനിപ്പോൾ നടത്തുന്നത്. മതപ്പാട് കാലത്തിന് ശേഷമുള്ള പാമ്പാടി രാജൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ആരാധകർ ഭൂരിപക്ഷവും. മതപ്പാട് കാലത്ത് മികച്ച സംരക്ഷണമാണ് ഉടമ റെജിറ്റ് തോമസിൻ്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങൾ നൽകിയത്. പനമ്പട്ട പോലെയുള്ളവ മതത്തിൻ്റെ ആകുലതകളിൽ രാജൻ വേസ്റ്റാക്കി കളയുമ്പോഴും ഇഷ്ടംപോലെ തീറ്റ എത്തിച്ചു നൽകി, മരുന്നുകൾ നൽകി. മതപ്പാട് കാലം അവസാനിക്കാറായപ്പോൾ ലേഖ്യമുൾപ്പെടെയുള്ളവ അവന് പതിവ് പോലെ നൽകി വരുന്നു. കഴിഞ്ഞ സീസണിൽ മണലിൽ മണിക്കൂറുകൾ നിൽക്കുമ്പോൾ വാദത്തിൻ്റേതായ ചെറിയ അസ്വസ്ഥതകൾ രാജൻ പ്രകടിപ്പിച്ചിരുന്നു. അതിനും ആവശ്യമായ ചികിത്സയും ഈ വർഷം നൽകി. രാജൻ്റെ ആരോഗ്യം പഴയതിലും മെച്ചപ്പെട്ടതായി കഴിഞ്ഞ 20 വർഷമായി രാജനെ വീക്ഷിക്കുന്ന നാട്ടുകാർ പറയുന്നു. പമ്പാടി രാജനെ ഇപ്പം നീരിന് ശേഷം കാണുമ്പോൾ എങ്ങനെയുണ്ട്? രാജനെ 20 വർഷമായിട്ട് എനിക്ക് വളരെ അടുത്തറിയാവുന്ന രാജനെയാണ്. പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യവും അഴിക്കുന്ന സമയത്ത് ആന ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആന നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. സെറ്റപ്പായിട്ട് ആന കുളിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് കണ്ട കാര്യങ്ങളായി പറയുന്നത് നല്ല ഉഷാറായിട്ട് ആന നിൽക്കുന്നു. ഇപ്പോഴത്തെ ആനക്കാരൻ കൊള്ളാം എന്ന് തോന്നുന്നു. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ മോശമാണെന്നല്ല നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ അവർ നല്ലതായിരുന്നു. എന്തൊക്കെയോ സാമ്പത്തികമോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, അതേക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. ആന ഏതായാലും ഇപ്പം നല്ല ഉഷാറാണ്, നല്ല മിടുക്കനായിട്ട് നിൽക്കുന്നു. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ആരോഗ്യത്തിൽ നടപ്പിലും ശരീരം കാണുമ്പോഴൊക്കെ ഉള്ളൊരു മാറ്റമുണ്ട്? മാറ്റമുണ്ട്, മാറ്റമുണ്ട്. ആന നല്ല ഉഷാ ആന നടന്നു പോകുന്ന കാണുമ്പോൾ അറിയാമല്ലോ. ആന ക്ഷീണത്തിൽ ഇന്നാൾ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ കണ്ട് പാദ രോഗം പോലെ കൈക്ക് നീരൊക്കെ വെച്ച് ആന വന്ന് നിന്നായിരുന്നു. ആ അവസ്ഥയൊക്കെ മാറിയിട്ട് ഇപ്പോൾ ആന നല്ല നല്ല സെറ്റപ്പ് ആന. ആനയിപ്പോൾ ഇറങ്ങിയാൽ ആന തന്നെയാണ് പറയാതിരിക്കും. പാമ്പഴയെല്ലാം ആന കേരളത്തിലില്ല. അതാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെ പേര്? എൻ്റെ പേര് അനിൽ. KCB ലോറസീറോ ഡി വിളിയുന്നു. രാജൻ്റെ ദിവസേനയുള്ള കുളിയും വഴി നടത്തവും ചിത്രീകരിക്കുവാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫോട്ടോഗ്രാഫർമാരും ആരാധകരും എത്തുന്നുണ്ടത്രേ. Okay.
രാജന്റെ വഴിയടി കാഴ്ചകൾ എത്ര കണ്ടാലും മതിയാവില്ല. 4 മണി സമയത്ത് ഇളം വെയിലേറ്റ് കുളിച്ച് കുറി തൊട്ട് ചെവിയടിച്ച് ദേഹം കുലുക്കി റോഡിലൂടെയുള്ള നടത്തം കാണേണ്ടതു തന്നെ. ചിലർ കമൻ്റുകളിലൂടെ രേഖപ്പെടുത്തിയതുപോലെ പാമ്പാടിക്കാർ ഭാഗ്യം ചെയ്തവരാണ്. എല്ലാ ദിവസവും രാജൻ്റെ മനോഹരമായ വഴിയടി കാഴ്ചകൾ കാണുവാനുള്ള ഭാഗ്യമുണ്ടല്ലോ. അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങുന്നു നീങ്ങുന്നു. ഇതിൻ്റെ പുറയല്ലേ മതിയാവും.
ഇലക്കൊടിഞ്ഞിയിൽ വിനോദിൻ്റെ തട്ടുകടയിലെത്തിയപ്പോൾ പാപ്പാൻ സതീശൻ്റെ കയ്യിൽ നിന്നും ഉള്ളിവട ചോദിച്ചു വാങ്ങി കഴിക്കുന്ന രാജനെയും കാണാൻ കഴിഞ്ഞു. രാജൻ്റെ നാട്ടുകാർ ഇപ്പോൾ വൈകുന്നേരമാകുവാൻ കാത്തിരിക്കുകയാണ്. പതിവായി ഗജരാജാവ് കുളിക്കാൻ പോകുന്നതും തിരിച്ച് രാജകീയ പ്രൗഢിയോടെ തിരിച്ചു വരുന്നതും കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.